ഹായ് നമ്മൾ കോമ്പോസിഷണൽ ലെക്സിക്കോഗ്രാഫി പ്രൊഡക്റ്റാണ് നോക്കുന്നത് ജി വൺ ജി ടു ബി ടു സിമ്പിൾ ഗ്രാഫ്സ് രണ്ട് സിമ്പിൾ ഗ്രാഫാണ് ദെൻ ദി സിമ്പിൾ ഗ്രാഫ് ഇറ്റ് വി വൺ ക്രോസ് വി ടു ആസ് ദി വേർട്ടെക്സ് ടാൻഡ് ഇൻ വിച്ച് ദി വേർട്ടിസസ് യു ഇക്വൽ ടു യു വൺ യു ടു വി ഇക്വൽ ടു വി വൺ വി ടു ആർ അഡ്ജസൻറ്റ് ഇഫ് ഏതർ യു വൺ ഈസ് അഡ്ജസൻറ്റ് ടു വി വൺ ഓർ യു വൺ ഈക്വൽ ടു വി വൺ ആൻഡ് യു ടു ഈസ് അഡ്ജസൻറ്റ് ടു വി ടു is defined as the composition or lexicographic product of G1 and G2 and is denoted by G1 of G2. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഗ്രാഫ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത ഗ്രാഫിൻ്റെയാണ്. അപ്പോൾ കോമ്പോസിഷനാണ് വരുന്നത്. കോമ്പോസിഷൻ വരുമ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് യു യു വൺ യു ടു, ഇതാണ് ജി വൺ എന്ന് പറഞ്ഞ ഗ്രാഫ്. ജി ടു എന്ന് പറഞ്ഞ ഗ്രാഫ് വി വൺ വി ടു വി ത്രീ ആൻഡ് വി ഫോർ, ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജി വൺ ഓഫ് ജി ടു എന്ന് പറഞ്ഞിട്ട്, ജി വൺ ഓഫ് ജി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റ് എന്തായിരിക്കണം? ജി വണ്ണിലെ വേർട്ടിസസ് ആയിരിക്കണം. അപ്പോൾ കോർഡിനേറ്റ്സ് ഏതൊക്കെ വരിക നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ജി വണ്ണിലാണ്. സോ യു വൺ വി വൺ വരും, അതേപോലെ യു വൺ വി ടു വരും, പിന്നെ യു വൺ വി ത്രീ വരും. യു വൺ വി വൺ യു വൺ വി ടു യു വൺ വി ത്രീ ആൻഡ് യു വൺ വി ഫോർ, അതാണ് യു വണ്ണിൻ്റെ കോർഡിനേറ്റ്സ് വരിക. ഇനി യു ടുവിൽ, യു ടുവിൽ യു ടു വി ടു സോറി യു ടു വി വൺ യു ടു വി വൺ യു ടു വി ടു ആൻഡ് യു ടു വി ത്രീ ആൻഡ് യു ടു വി ഫോർ, ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് വരിക. അപ്പോൾ നോക്കുക, എന്താണ് നമ്മുടെ ഡെഫിനിഷൻ? അത് ലെക്സിക്കോഗ്രാഫി പ്രൊഡക്റ്റാണെന്ന് പറയണമെങ്കിൽ എയ്തർ യു വൺ ഈസ് അഡ്ജസൻറ്റ് ടു വി വൺ ഓർ യു വൺ ഈക്വൽ ടു വി വൺ. ഫസ്റ്റ് കോർഡിനേറ്റ് അഡ്ജസൻറ്റും സെക്കൻഡ് കോർഡിനേറ്റ്സ് ഈക്വൽ ആവണം. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ആദ്യം വരയ്ക്കാം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കോർഡിനേറ്റ് ഈക്വലും സെക്കൻഡ് കോർഡിനേറ്റ് എന്തായിരിക്കണം? സോറി, ഫസ്റ്റ് കോർഡിനേറ്റ് ഈക്വലോ അല്ലെങ്കിൽ അഡ്ജസൻറ്റോ, സെക്കൻഡ് കോർഡിനേറ്റ് അഡ്ജസൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ രണ്ട് കണ്ടീഷൻസാക്കി എഴുതാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് യു വൺ അഡ്ജസൻറ്റ് ടു, അഡ്ജസൻറ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, യു വൺ അഡ്ജസൻറ്റ് ടു വി വൺ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് യു വൺ അഡ്ജസൻറ്റ് ടു സോറി യു വൺ ഈക്വൽ ടു വി വൺ ആൻഡ് യു വൺ അഡ്ജസൻറ്റ് ടു യു വൺ അല്ല യു ടു, യു ടു അഡ്ജസൻറ്റ് ടു വി ടു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞാൽ യു വൺ അഡ്ജസൻറ്റ് ടു വി വൺ, സെക്കൻഡ് വൺ യു വൺ ഈക്വൽ ടു വി വൺ ആൻഡ് യു ടു അഡ്ജസൻറ്റ് ടു വി ടു. അതായത് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് എന്തായിരിക്കണം? അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ വെച്ചിട്ട് ഇതൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് കോർഡിനേറ്റ്സ് അഡ്ജസൻ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ, ജി വൺ എന്ന് പറഞ്ഞ ഗ്രാഫിലെ കോർഡിനേറ്റ്സ് ആണ് ഫസ്റ്റ് കോർഡിനേറ്റ്സ് വരുന്നത്. സോ ജി വണ്ണിൽ ഏത് അഡ്ജസൻറ്റ് വരുന്നത്? യു വൺ യു ടു ആയിട്ടാണ് അഡ്ജസൻറ്റ്. അപ്പോൾ ഇതിൽ എല്ലാ യു വണ്ണും യു ടും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യു വൺ യു ടു യു വൺ യു ടു യു വൺ യു ടു യു വൺ യു ടു. ഓക്കെ, അതേപോലെ ഇവിടെ യു വൺ യു ടു, അതേപോലെ ഇവിടെയും, അതേപോലെ ഇവിടെയും കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷനും കൂടി ഇതിൽ തന്നെ ഈ ഒരു ഗ്രാഫിൽ തന്നെ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഏതാ? യു വൺ ഈക്വൽ ടു വി വൺ ഡാഷ്, യു വൺ ഈക്വൽ സോറി വി വൺ ഡാഷ് അല്ല, യു വൺ ഈക്വൽ ടു വി വൺ, യു വൺ ഈക്വൽ ടു വി വണ്ണും ആൻഡ് യു ടു അഡ്ജസൻറ്റ് ടു വി ടു ആണ്. സോ യു വൺ ഈക്വൽ ടു വി വൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യു വൺ വി വണ്ണിനെ യു വൺ വി ടു ആയിട്ട് കണക്ട് ചെയ്യാം, യു വൺ വി വണ്ണിനെ യു വൺ വി ത്രീ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ യു ടുവിനെ ഇവിടെയും കണക്ട് ചെയ്യാം, ഇവിടെയും കണക്ട് ചെയ്യാം. പിന്നെ അടുത്ത എന്താ അതിൻ്റെ കൂടെ തന്നെ വരുന്നത്? യു ടു അഡ്ജസൻറ്റ് ടു വി ടു ആണ്. അപ്പോൾ യു ടു അഡ്ജസൻറ്റ് ടു വി ടു, സെക്കൻഡ് കോർഡിനേറ്റ്സ് അഡ്ജസൻ്റ് ആവണം. അപ്പോൾ സെക്കൻഡ് കോർഡിനേറ്റ്സിൽ സെക്കൻഡ് കോർഡിനേറ്റ്സിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതെല്ലാം? ജി ടു എന്ന് പറഞ്ഞ ഗ്രാഫിന്, ജി ടു ഗ്രാഫിൽ ഏതൊക്കെ തമ്മിൽ അഡ്ജസൻറ്റ് വരുന്നത്? വി വൺ വി ടുമായിട്ട് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ വി വൺ വി ടു ആയിട്ട് നമ്മൾ
ഇവിടെ വി വൺ വി ടു ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റാണ്. പിന്നെ വി ടു വി ത്രീ ആയിട്ടും കണക്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതും അഡ്ജസ്റ്റൻ്റ് ആണ്. പക്ഷേ വി ത്രീ വി ഫോർ ആയിട്ട് കണക്ഷൻ വരില്ല, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, ഇവിടെ വരയ്ക്കാത്തത്. ഓക്കെ, അതേപോലെ താഴെ നോക്കാം. വി വണ്ണ് വി ടു ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്, ശരിയാണ്. വി ടു വി ത്രീ ആയിട്ടും കണക്ഷൻ വരുന്നുണ്ട്, ബട്ട് എന്തില്ല, വി ടു വി ത്രീ വി ഫോർ ആയിട്ട് കണക്ഷൻ വരില്ല, അതുകൊണ്ടാണ് ഇവിടെ ലൈൻ വരയ്ക്കാത്തത്. ഓക്കെ, ഇനി വേറൊരു കണക്ഷൻ കൂടി വരുന്നുണ്ട്, വി ടു വി ഫോർ ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കണം, വി ടുവിനെ വി ഫോർ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, ജി വൺ ഓഫ് ജി ടു വരുന്നത്. ജി വൺ ഓഫ് ജി ടു വരുന്നത്. ഓക്കെ, ഇനി തിരിച്ച് ജി ടു ഓഫ് ജി വൺ, ജി വൺ ഓഫ് ജി ടു ഇതാണ് വരുന്നത്. ഇനി ജി ടു ഓഫ് ജി വൺ നമുക്ക് ഇതേപോലെ വരച്ച് നോക്കാം. ജി ടു ഓഫ് ജി വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഫസ്റ്റ് കോർഡിനേറ്റ്സ് ജി ടുവിലെ ഗ്രാഫായിട്ട്, ജി ടുവിലെ എലമെൻ്റ് വെർട്ടിസസ് ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ വരിക, വി വൺ യു വൺ, വി ടു യു ടു, സോറി വി ടു യു വൺ, വി ത്രീ യു വൺ, ആൻഡ് വി ഫോർ യു വൺ. ഓക്കെ, ജി ടുവിലെ കോർഡിനേറ്റ്സ് ആണ് ഫസ്റ്റ് വരിക. അടുത്തെന്താ, വി വൺ യു ടു, വി വൺ വി ടു യു ടു, ആൻഡ് വി ടു യു ത്രീ, ആൻഡ് വി ടു യു ഫോർ. ഓക്കെ, യു ഫോർ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ജി ടുവിലെയും സെക്കൻഡ് കോർഡിനേറ്റ്സ് എന്തിലാണ്, ജി വണ്ണിലാണ്, ഏതില്, ജി ടു ഓഫ് ജി വണ്ണിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഫസ്റ്റ് നമുക്ക് എന്താ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, നമ്മുടെ യു വൺ അഡ്ജസ്റ്റൻ്റ് ടു വി വൺ, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ്സ് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഏതാ, വി വണ്ണ് വി വണ്ണ് വി ടുവിനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്. ഓക്കെ, വി ടു വി ത്രീനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, ബട്ട് എന്തില്ല, വി ത്രീ വി ഫോറിനായിട്ട് അവിടെ അഡ്ജസ്റ്റൻസി വരുന്നില്ല. പിന്നെ ഇവിടെ അതേപോലെ വി വൺ വി ടുവിനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്. ഞാൻ അഡ്ജസ്റ്റൻസി വേറെ കളറിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്കൊന്നുകൊണ്ട് ക്ലിയർ. വി വൺ വി ടുവിനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, വി ടു വി ത്രീനായിട്ട് അഡ്ജസ്റ്റൻ്റ്, പക്ഷേ ഇവിടെ അഡ്ജസ്റ്റൻസി വരുന്നില്ല. അതേപോലെ വി വൺ വി ടുവിനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, വി ടു ഇവിടെ ഇവിടെ വി ത്രീ കേട്ടോ, വി ത്രീയും വി ഫോറാണ്. അതേപോലെ ഇവിടെ യു ടു, യു ടു മാത്രമേ ഉള്ളൂ, യു ടും യു ടു ആണ് കേട്ടോ, സോറി. അപ്പോൾ വി വൺ പറഞ്ഞത് വി ടുവിനായിട്ട് അഡ്ജസ്റ്റൻ്റ് ആണ്, വി ടു പറഞ്ഞാൽ വി ത്രീനെ അഡ്ജസ്റ്റൻ്റ് ആണ്, വി ത്രീ വി ഫോറും തമ്മിൽ അഡ്ജസ്റ്റൻസി ഇല്ല. ഇനി നമുക്ക് എന്ത് നോക്കണം, ഇനി നമുക്ക് അഡ്ജസ്റ്റൻ്റ് ഉള്ളത് വി ടും വി ഫോറാണ്. അപ്പോൾ നമുക്ക് വി ടും വി ഫോറും തമ്മിൽ അഡ്ജസ്റ്റൻസ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെയും വി ടും വി ഫോറും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, സെക്കൻഡ് കണ്ടീഷൻ എന്താ, യു വൺ ഈക്വൽ ടു വി വൺ, ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആവാം, ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആവാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വലായിട്ട്, അതിൻ്റെ കൂടെ എന്താണ്, സെക്കൻഡ് കോർഡിനേറ്റ്സ് അഡ്ജസ്റ്റൻ്റ് ആവണം, ശരിയല്ലേ. യു വണ്ണ് യു ടുവിനോട് അഡ്ജസ്റ്റൻ്റ് ആണ്, യു വൺ യു ടുവിനോട്, യു വൺ യു ടുവിനോട്, യു വൺ യു ടുവിനോട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരിക, സെക്കൻഡ് ജി ടു ഓഫ് ജി വൺ വരിക. നിങ്ങൾ നോക്കുക, അതിൻ്റെ ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം, ജി ടു ഓഫ് ജി വൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ലെക്സിക്കോഗ്രാഫിക് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ നോക്കേണ്ടത് നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക, ആൻഡ് അടുത്തത് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അതേ ഗ്രാഫിനാണ് സെക്കൻഡ് കണ്ടീഷൻ ചെയ്യുക. ഞാൻ എന്താ വെച്ചാൽ കണ്ടീഷൻ കണ്ടീഷൻ വൺ ആൻഡ് കണ്ടീഷൻ ടു ആണ്, ആൻഡ് ആണ് ഇവിടെ വരുന്നത്, ഇത് ആൻഡ് ഇത് സെക്കൻഡ് കണ്ടീഷനാണ്. സോ രണ്ട് കണ്ടീഷനും ഒരേ ടൈമിൽ അറ്റ് എ ടൈമിൽ ഒരു ഗ്രാഫിൽ ചെയ്യണം, അതാണ് ലെക്സിക്കോഗ്രാഫിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അടുത്ത ഓപ്പറേഷൻ പഠിക്കാൻ പോകുന്നത് നോർമൽ പ്രൊഡക്റ്റ് ഓർ സ്ട്രോങ് പ്രൊഡക്റ്റ് ആണ്. ദി നോർമൽ പ്രൊഡക്റ്റ് ജി വൺ കോമ്പോസിഷൻ ജി ടു ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്സ് ജി വൺ ആൻഡ് ജി ടു ഇസ് ദി ഗ്രാഫ് വിത്ത് വി ഓഫ് ജി വൺ കോമ്പോസിഷൻ ജി ടു ഈക്വൽ ടു വി വൺ ക്രോസ് വി ടു, വെറിൻ യു വൺ യു ടു ആൻഡ് വി വൺ വി ടു ആർ അഡ്ജസൻറ്റ് ഇൻ ജി വൺ കോമ്പോസിഷൻ ജി ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് ഇതേപോലെ തന്നെ നോർമൽ പ്രൊഡക്റ്റ് സ്ട്രോങ് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് വി വൺ വി ടു പറഞ്ഞ വെർട്ടിസസ്. അപ്പോൾ നമ്മൾ ജി വൺ കോമ്പോസിഷൻ ജി ടു വരയ്ക്കുകയാണെങ്കിൽ ജി വൺ പറയുമ്പോൾ ജി വൺ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ എന്താ, ജി വണ്ണിലെ വെർട്ടിസസ് ആണ് ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് വരിക, ജി ടുവിലെ വെർട്ടിസസ് സെക്കൻഡ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ, ഇഫ് എയ്തർ ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ യു വൺ ഈക്വൽ ടു ബി വൺ ആൻഡ് യു ടു ഈസ് അഡ്ജസ്റ്റൻ്റ് ടു വി ടു, ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഈക്വലോ അല്ലെങ്കിൽ എന്താ സെക്കൻഡ് കോർഡിനേറ്റ്സ് അഡ്ജസ്റ്റൻറ്റോ ആയിരിക്കാം, ഓർ അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഈക്വലോ, സോറി ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസ്റ്റൻറ്റോ സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ഈക്വലോ വരിക, ഓർ ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസ്റ്റൻ്റ് അല്ല അതേപോലെ സെക്കൻഡ് കോർഡിനേറ്റേഴ്സും അഡ്ജസ്റ്റൻറ്റ്. അങ്ങനെ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫും വരുന്നത് നമുക്ക് ഇതേപോലെ എടുത്ത് നോക്കാം. ജസ്റ്റ് അപ്പോൾ ഇതേ ജി വൺ ജി ടു തന്നെ നമ്മൾ എടുക്കണത്, ജി വൺ എന്ന് പറഞ്ഞാൽ
യു വൺ യു ടു യു വൺ യു ടു ആൻഡ് ജി ടു എന്ന് പറഞ്ഞാൽ വി വൺ വി ടു സോറി വി ടു വി ത്രീ വി ഫോർ ഓക്കെ അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം നോർമൽ പ്രൊഡക്റ്റ് അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസ് വരും നമ്മൾ ആദ്യം ജി വൺ ജി വൺ ജി ടു ആണ് വരയ്ക്കുന്നത് അപ്പോൾ കോമ്പിനേഷൻസ് യു വൺ വി വൺ യു ടു വി ടു സോറി യു വൺ വി ടു യു വൺ വി ത്രീ യു വൺ വി ഫോർ അടുത്തത് യു ടു വി വൺ യു ടു വി ടു യു ടു വി ത്രീ ആൻഡ് യു ടു വി ഫോർ ഓക്കെ നമുക്ക് അഡ്ജസൻസ് ഞാൻ റെഡ് ആയിട്ട് വരയ്ക്കുന്നുണ്ട് ഇനി എന്താ കണ്ടീഷൻ പറയുന്നത് യു വൺ ഈക്വൽ ടു വി വൺ ആൻഡ് വി ടു ഈസ് അഡ്ജസൻറ്റ് ടു വി ടു യു വണ്ണ് വി വണ്ണോട് ഈക്വലോ അല്ലെങ്കിൽ ആൻഡ് യു ടു ഈസ് അഡ്ജസൻറ്റ് ടു വി ടു അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വി വൺ വി ടുവിനായിട്ട് അഡ്ജസൻ്റ് ആണ് യു വണ്ണ് ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഈക്വലാണ് സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം അടുത്തത് നോക്കാം ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഈക്വലാണ് സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇവിടെ വരയ്ക്കാൻ പറ്റില്ല കാരണം എന്താ സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് അല്ല ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ലൈൻ വരയ്ക്കാൻ പറ്റില്ല അതേപോലെ തന്നെ താഴെ യു ടു ഈക്വലാണ് വി വൺ വി ടുവിനോട് അഡ്ജസൻ്റ് ആണ് യു ടു ഈക്വലാണ് വി ത്രീനോട് അഡ്ജസൻ്റ് ആണ് പക്ഷേ ഇവിടെ വരയ്ക്കാൻ പറ്റില്ല ഇനി നമുക്ക് എന്ത് വരയ്ക്കാം യു ടു ഇങ്ങനെ വരയ്ക്കാം യു ടു ഈക്വലാണ് വി ടു വി ഫോറിനോട് അഡ്ജസൻ്റ് ആണ് അതേപോലെ ഇവിടെയും വരയ്ക്കാം ഓക്കെ ഇനി നമുക്ക് എന്ത് നോക്കണ്ടേ ഇനി അടുത്ത കണ്ടീഷൻ ഏതെങ്കിലും ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത് നമുക്ക് നോക്കാം അല്ല ഇവിടെ താഴേക്ക് വരയ്ക്കാൻ ഇല്ല താഴേക്ക് വരയ്ക്കാൻ പറ്റില്ല ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻറ്റും സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ഈക്വലും അപ്പോൾ നോക്കാം ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻറ്റ് യു വൺ യു ടു അഡ്ജസൻ്റ് ആണ് ഓക്കെ സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് എന്താണ് ഈക്വലാണ് അതേപോലെ ഈ യു വൺ വി വണ്ണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റുമോ ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ് പക്ഷെ എന്തല്ല സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ഈക്വലല്ല അത് ഞാൻ സെക്കൻഡ് കണ്ടീഷൻ മാത്രമേ ഇപ്പോൾ നോക്കണുള്ളൂ കേട്ടോ ഫസ്റ്റ് തേർഡ് കണ്ടീഷൻ നോക്കണില്ല തേർഡ് കണ്ടീഷനിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാം ഞാൻ സെക്കൻഡ് കണ്ടീഷൻ മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കാം ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ് സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ഈക്വലാണ് ഇവിടെയും എന്താണ് ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ് സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ഈക്വലാണ് ഇവിടെയും ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ് സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ഈക്വലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമ്മൾ എന്താ തേർഡ് കണ്ടീഷൻ ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻറ്റും സെക്കൻഡ് കോർഡിനേറ്റേഴ്സും അഡ്ജസൻറ്റ് അപ്പോൾ എങ്ങനെയെന്ന് പറയാം ഈ യു വൺ വി വണ്ണിനെ ഇങ്ങോട്ട് വരയ്ക്കാം കാരണം ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ് യു വൺ യു ടുമായിട്ട് അഡ്ജസൻ്റ് ആണ് വി വൺ വി ടുമായിട്ട് അഡ്ജസൻ്റ് ആണ് ഈ അഡ്ജസൻസ് ഞാൻ പറയുന്നത് നമുക്ക് ഈ തന്ന ഈ ഗ്രാഫിൻ്റെ ബേസിലാട്ടോ ഇതിലേതാണോ അഡ്ജസൻ്റ് അതേ അവിടെ അഡ്ജസൻസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അതേപോലെ ഇവിടെ നോക്കാം ഈ വി വണ്ണും വി ത്രീ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റുമോ കാരണം യു വൺ ഫസ്റ്റ് യു വൺ യു ടു പറഞ്ഞത് അഡ്ജസൻ്റ് ആണ് പക്ഷേ എന്തല്ല വി വൺ വി ത്രീ അഡ്ജസൻ്റ് അല്ല സോ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല അടുത്ത നോക്കാം ഈ വി വണ്ണും വി ഫോറും തമ്മിൽ വരയ്ക്കാൻ പറ്റുമോ ഇല്ല അവിടെ എന്തല്ല കണക്ഷൻ വരുന്നില്ല അപ്പോൾ ഇത്രയും നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അടുത്ത നിന്ന് നോക്കാം വി ടുവിൽ നിന്ന് വി ടുവിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം വി വണ്ണിലേക്ക് വരയ്ക്കാം യു വണ്ണും യു ടു അഡ്ജസൻ്റ് ആണ് വി ടുവും വി വണ്ണും അഡ്ജസൻ്റ് ആണ് അതേപോലെ എന്താ യു വണ്ണും യു ടു അഡ്ജസൻ്റ് ആണ് വി ടു വി ടുവും വി ത്രീ അഡ്ജസൻ്റ് ആണ് ഓക്കെ പിന്നെന്ത് ചെയ്യാം ഇവിടുന്ന് വി ഫോറിലേക്ക് അഡ്ജസ് അതവിടെ കൊടുത്തിട്ടുണ്ട് അത് മേലെ കൂടെ നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി വി ത്രീയുടെ കേസ് നോക്കിയാൽ വി ത്രീയുടെ വി ടുവിൻ്റെ ഇതൊക്കെ വരുള്ളൂ വി വണ്ണിലേക്ക് പോവില്ല ഇങ്ങോട്ട് വരില്ല കാരണം എന്താ വെച്ചാൽ വി ത്രീയും വി വണ്ണും അഡ്ജസൻ്റ് അല്ല വി ത്രീയിൽ നിന്ന് വി ഫോറിലേക്കും വരില്ല കാരണം വി ത്രീയും വി ഫോർ തമ്മിൽ എന്തില്ല അഡ്ജസൻസ് ഇല്ല അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് വരും ഓക്കെ അപ്പം നമുക്ക് നോക്കി നോക്കാം അത് തന്നെ അല്ലേ എന്നുള്ളത് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗ്രാഫ് വരും നമ്മളിങ്ങനെ താഴോട്ട് വരച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഗ്രാഫ് അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് വരച്ചൂടെ ഇതിപ്പോൾ യു ടു വി ടു അതായത് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായത് ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഈക്വലും സെക്കൻഡ് കോർഡിനേറ്റ്സ് അഡ്ജസൻറ്റും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചൂടെ ഫസ്റ്റ് കോർഡിനേറ്റ് അഡ്ജസൻറ്റും സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻറ്റ് എന്നുള്ള രീതിയിൽ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻറ്റ് സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻറ്റ് ഇങ്ങനെയും കൂടി വരണം കേട്ടോ സോറി ആ ഒരു കണ്ടീഷൻ ഞാൻ വിട്ടുപോയി അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് എന്തിലാണ് നമ്മളുടെ ഒറ്റ ഗ്രാഫിൽ അഡ്ജസ് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണോ കോർഡിനേറ്റേഴ്സ് നമ്മൾ വരച്ചു
അതായത് രേഖപ്പെടുത്തി അടയാളപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ജി വൺ ഓഫ് ജി ടു വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജി ടു ഓഫ് ജി വൺ നിങ്ങളൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ജി ടു ഓഫ് ജി വൺ നിങ്ങളൊന്ന് ജസ്റ്റ് ഹോംവർക്ക് പോലെ ചെയ്ത് നോക്കാം. അടുത്തത് ടെൻസർ പ്രൊഡക്റ്റ് ഓർ ക്രോണിക്കർ പ്രൊഡക്റ്റ് ആണ്. ടെൻസർ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജി വൺ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ജി വൺ പ്രൊഡക്റ്റ് ജി ടു. അവിടെ കണ്ടീഷൻസ് എന്താ വെച്ചാൽ അഡ്ജസൻ്റ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു വൺ ഈസ് അഡ്ജസൻറ്റ് ടു വി വൺ ഇൻ ജി വൺ ആൻഡ് യു ടു ഈസ് അഡ്ജസൻറ്റ് ടു വി ടു ഇൻ ജി ടു. അതായത് ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ജി വണ്ണിൽ അഡ്ജസൻ്റ് ആയിരിക്കണം, അതേപോലെ സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് ജി ടുവിൽ അഡ്ജസൻ്റ് ആയിരിക്കണം. അത്രേ പറയുള്ളൂ, ഈക്വൽ ടുവിൻ്റെ കേസ് ഒന്നുമില്ല. എന്താണ് ടെൻസർ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഈക്വൽ ആയിരിക്കണം, അതേപോലെ സെക്കൻഡ് കോർഡിനേറ്റേഴ്സും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ളത് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേ ഗ്രാഫ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഗ്രാഫിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം യു ജി വണ്ണിൽ യു വൺ യു ടു കണക്ഷൻ, ജി ടുവിൽ യു വി വൺ വി ടു ആയിട്ടും വി ടു വി ത്രീ ആയിട്ട് കണക്ഷനുണ്ട്, വി ടു വി ഫോർ ആയിട്ട് കണക്ഷനുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഏതൊക്കെ വരും? നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ജി വൺ ടെൻസർ പ്രൊഡക്റ്റ് ജി ടു ആണ്. അപ്പോൾ ജി വണ്ണിലെ കോർഡിനേറ്റ്സ് ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ കോർഡിനേറ്റ്സ് വരിക യു വൺ വി വൺ, യു വൺ വി ടു, യു വൺ വി ത്രീ, യു വൺ വി ഫോർ. ഓക്കെ, അതേപോലെ യു ടു വി വൺ, യു ടു വി ടു, യു ടു വി ത്രീ, യു ടു വി ഫോർ. ഓക്കെ, ഇനി എന്താ കണ്ടീഷൻ? ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആവണം, സെക്കൻഡ് കോർഡിനേറ്റേഴ്സും അഡ്ജസൻ്റ് ആവണം. നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ, അതൊന്നും അത് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആവണം, സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആവണം. അപ്പോൾ ഇങ്ങനെയും വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് അഡ്ജസൻ്റ് ആണ്, പക്ഷേ സെക്കൻഡ് കോർഡിനേറ്റേഴ്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ഇവിടുന്ന് വി ത്രീയിൽ നിന്ന് വി ത്രീ വി ടുന്ന് വി ത്രീയിലേക്ക് വരയ്ക്കാം. ഓക്കെ, അതേപോലെ വി ത്രീയിൽ നിന്ന് വി ടുവിലേക്കും വരയ്ക്കാം. ഇനി വി ത്രീയിൽ നിന്ന് വി ഫോറിലേക്ക് വരയ്ക്കാൻ പറ്റില്ല. കാരണം വി ത്രീയും വി ഫോറും തമ്മിൽ അഡ്ജസൻ്റ് അല്ല. വി ഫോറിൽ നിന്ന് വി ത്രീയിലേക്കും വരയ്ക്കാൻ പറ്റില്ല. ബട്ട് എന്ത് ചെയ്യാം, വി ഫോറിൽ നിന്ന് വി ടുവിലേക്ക് വരയ്ക്കാം. ഓക്കെ, അതേപോലെ ഇവിടെ വി ടു, ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരിക, ജി വൺ ടെൻസർ പ്രൊഡക്റ്റ് ജി ടു വരിക. ഇങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല. ഓക്കെ, നോക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ടെൻസർ പ്രൊഡക്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലുള്ളത്.